പലപ്പോഴായി നമ്മൾ പഠിക്കാനിരിക്കുന്ന സമയത്ത് നമ്മുടെ മനസ്സിലേക്ക് പല തരത്തിലുള്ള ചിന്തകൾ കടന്നു വരാറുണ്ട്. ഒരു ഗെയിം കളിച്ചാലോ, അല്ലെങ്കിൽ ഇന്ന് എന്തായിരിക്കും ഫുഡ്, അല്ലെങ്കിൽ ഏതെങ്കിലും ഫ്രണ്ട്സിനെ വിളിച്ചാലോ, ഇങ്ങനെ പല തരത്തിലുള്ള ചിന്തകളായിരിക്കും പഠിക്കാനിരിക്കുന്ന സമയത്ത് നമുക്ക് വരുന്നത്. അതിനർത്ഥം ആ ഒരു സമയത്ത് പഠനത്തിൽ കോൺസെൻട്രേറ്റ് ചെയ്യാനായിട്ട് നിങ്ങളെ കൊണ്ട് പറ്റുന്നില്ലെന്നാണ്. ഇങ്ങനൊരു സിറ്റുവേഷൻ നിങ്ങൾ നേരിടുന്നുണ്ടെങ്കിൽ ഡോണ്ട് വറി, അതിനായിട്ടുള്ള കുറച്ച് സൊല്യൂഷൻസ്, ആ ഒരു സമയത്തെ ആ ഒരു സിറ്റുവേഷൻ മറികടക്കാനായിട്ട് നിങ്ങളെ സഹായിക്കുന്ന കുറച്ച് ടെക്നിക്കുകളായിട്ടാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ നമ്മൾ വന്നിട്ടുള്ളത്. സോ ഇനി കൂടുതൽ സമയം കളയാണ്ട് നേരെ വീഡിയോയിലോട്ട് കടക്കാം. ആദ്യത്തെ കാര്യം എന്ന് പറയുന്നത്, നമ്മൾ പഠിക്കാനായിട്ടിരിക്കുമ്പോൾ നമ്മുടെ മെൻ്റൽ ആൻഡ് ഫിസിക്കൽ സ്റ്റേറ്റുകൾ എപ്പോഴും ആക്റ്റീവായിട്ട് തന്നെ വെക്കുക. നമുക്ക് ഫിസിക്കലി ആക്റ്റീവ് ആവാനുള്ള ഏറ്റവും നല്ല മാർഗം എന്ന് പറയുന്നത് എക്സസൈസാണ്. ഏതെങ്കിലും ഒരു ചെറിയ എക്സസൈസൊക്കെ ചെയ്ത് ഒന്ന് ആക്റ്റീവായിട്ടിരിക്കുക. അതോടൊപ്പം തന്നെ നമ്മുടെ മെൻ്റൽ സ്റ്റേറ്റിനെ ഒന്ന് ആക്റ്റീവ് ആക്കാനായിട്ട് നമുക്ക് മെഡിറ്റേഷൻ ചെയ്യാം. ഒരുപാട് സമയമൊന്നും ചെയ്യണമെന്നില്ല, നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ഒരു 5 മിനിറ്റ് എങ്കിലും ചെയ്യാനായിട്ട് ശ്രമിക്കുക. കാരണം ഇത് നമ്മളെ പഠനത്തിൽ കോൺസെൻട്രേറ്റ് ചെയ്യാനായിട്ട് വളരെയധികം ഹെൽപ്പ് ചെയ്യും. ഇനി രണ്ടാമതായി നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മൾ പഠിക്കാനായിട്ട് തിരഞ്ഞെടുക്കുന്ന പ്ലേസ് ആണ്. കാരണം നമ്മൾ പഠിക്കാനൊരു ഡാർക്ക് റൂം, അല്ലെങ്കിൽ ഒരുപാട് സാധനങ്ങളൊക്കെ വലിച്ചു വാരിയിട്ട ഒരു റൂമിലാണ് ഇരിക്കുന്നതെങ്കിൽ അത് ടോട്ടലി നമുക്കൊരു നെഗറ്റീവായിട്ടുള്ളൊരു ഫീൽ ആയിരിക്കും തരുന്നത്. ഒരു എനർജിയൊന്നും ഫീൽ ചെയ്യില്ല. സോ നമുക്ക് പഠിക്കാനായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യാനും പറ്റില്ല. അതുകൊണ്ട് പഠിക്കാനായിട്ട് നല്ല ക്ലീൻ ആയിട്ടുള്ള ഒരു പ്ലേസ് തന്നെ നിങ്ങൾ തിരഞ്ഞെടുക്കുക. ഈ ഒരു ചെറിയ കാര്യം പോലും നമ്മുടെ പഠനത്തിലെ കോൺസെൻട്രേഷനെ ബാധിക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കുക. ഇനി മൂന്നാമതായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, നമ്മളെ പഠനത്തിൽ നിന്നും ഡിസ്ട്രാക്ട് ചെയ്യുന്ന കാര്യങ്ങൾ, അത് ഫോണായിരിക്കാം, ലാപ്ടോപ്പ്, ടാബ്, എന്തും ആവട്ടെ, അതെല്ലാം നമ്മുടെ പഠിക്കുന്ന ആ ഒരു പ്ലേസിൽ നിന്നും മാറ്റി വെക്കുക എന്നുള്ളതാണ് നിങ്ങൾ അടുത്തതായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം. ഈ പറഞ്ഞ സാധനങ്ങളെല്ലാം നമ്മുടെ അടുത്ത് തന്നെ ഉണ്ടെങ്കിൽ അത് എടുക്കാനായിട്ടുള്ളൊരു ടെൻഡൻസി നമ്മളിൽ എങ്ങനെ ഉണ്ടാവും? അപ്പോൾ അത് ഒഴിവാക്കാനായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നൊരു കാര്യം എന്ന് പറയുന്നത്, ഈ സംഗതികളെല്ലാം എടുത്ത് വേറെ ഏതെങ്കിലും റൂമിൽ കൊണ്ടുപോയി വെക്കുക എന്നുള്ളതാണ്. ഇനി നാലാമതായിട്ട് പറയാൻ പോകുന്ന കാര്യം, എല്ലാവർക്കും ഒരേ രീതിയിലല്ല യൂസ്ഫുൾ ആവുന്നത്. കാരണം ചില കുട്ടികൾക്ക് സൈലൻ്റ് ആയിട്ട് പഠിക്കുമ്പോഴായിരിക്കും കൂടുതൽ കാര്യങ്ങൾ ക്യാച്ച് ചെയ്യാൻ പറ്റുന്നത്. എന്നാൽ മറ്റ് ചിലർക്കാണെങ്കിൽ സൈലൻ്റ് ആയിട്ട് വായിക്കുമ്പോൾ ഉറക്കം വരും, ഭയങ്കര ലാഗ് ആയിട്ട് ഫീൽ ചെയ്യും. അപ്പോൾ അവർ ചെയ്യേണ്ട ഒരു കാര്യം ലോറടിക്കുകയും കോൺസെൻട്രേഷൻ നഷ്ടപ്പെടുകയൊക്കെ ചെയ്യും. അതുകൊണ്ട് നിങ്ങളിതും കാര്യമായ രീതിയിൽ തന്നെ ശ്രദ്ധിക്കുക. ഇനി ആറാമത്തെ കാര്യം, ഇവിടെ നിങ്ങളൊരു പേഴ്സണൽ റൊട്ടീൻ ക്രിയേറ്റ് ചെയ്യണം. അതായത് ഓരോ കുട്ടികൾക്കും കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യാനും ഫോക്കസ് ചെയ്യാനൊക്കെ പറ്റുന്ന സമയങ്ങൾ ഡിഫറെൻ്റ് ആണ്. ചിലർക്ക് രാവിലെ എണീറ്റിരുന്ന് പഠിക്കുമ്പോഴായിരിക്കും കൂടുതലായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്ത് പഠിക്കാൻ പറ്റുന്നത്. മറ്റു ചിലർക്കാണെങ്കിൽ രാത്രി ഒരുപാട് വൈകി കിടന്നുകൊണ്ടായിരിക്കും. സോ അങ്ങനെ ഏതൊക്കെയാണോ നിങ്ങളുടെ താല്പര്യങ്ങൾ, നിങ്ങളെങ്ങനെയാണെന്ന് നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക. എന്നിട്ട് അതിനനുസരിച്ച് ഒരു റൊട്ടീൻ ക്രിയേറ്റ് ചെയ്യുക. ആ സമയത്ത് കൂടുതലായിട്ട് പഠിക്കാനായിട്ടുള്ള സമയം കണ്ടുപിടിക്കുക. ഇനി ഏഴാമത്തെ കാര്യം, അതായത് എപ്പോഴും മോട്ടിവേറ്റഡ് ആയിരിക്കുക എന്നതാണ്. പലരെയും പല കാര്യങ്ങളായിരിക്കും മോട്ടിവേറ്റഡ് ആക്കുന്നത്. ചിലർക്ക് ചില വീഡിയോസ് കാണുന്നതായിരിക്കാം, ചിലർക്ക് ചില മ്യൂസിക്കുകൾ കേൾക്കുന്നതായിരിക്കാം, മറ്റു ചിലർക്കാണെങ്കിൽ പല ബുക്കുകൾ വായിക്കുന്നതായിരിക്കാം, പല സ്റ്റോറീസൊക്കെ കേൾക്കുന്നതായിരിക്കാം. അപ്പോൾ നിങ്ങളെ മോട്ടിവേറ്റഡ് ആക്കുന്നത് എന്താണോ അത് നിങ്ങൾ ചെയ്യുക. സോ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ നല്ല രീതിയിൽ ശ്രദ്ധിക്കാൻ തയ്യാറാണെങ്കിൽ തീർച്ചയായിട്ടും ഇനി മുതൽ നിങ്ങൾ പഠിക്കുമ്പോൾ ഇത്തരത്തിലുള്ള പ്രോബ്ലംസൊക്കെ നിങ്ങൾക്ക് നല്ല രീതിയിൽ തന്നെ ഫേസ് ചെയ്യാൻ പറ്റും. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആവുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കുക. അതുപോലെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കുക. ആൻഡ് പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ.